ഹലോ എവരിവൺ, ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ വേഡ് ഡോക്യുമെൻ്റ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത വേഡ് ഡോക്യുമെൻ്റ് എങ്ങനെ JPGയിലേക്ക് മാറ്റാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വേഡ് ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് ഒറ്റ JPG ഫയലാക്കി മാറ്റുന്നതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അപ്പോൾ അതിന് ആദ്യം നമുക്ക് വേണ്ടത് Word2JPG.com എന്നുള്ള വെബ്സൈറ്റ് തുറക്കുക. അതിൽ അപ്ലോഡ് ഫയൽ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിന് ശേഷം നമ്മുടെ ക്രിയേറ്റ് ചെയ്ത വേഡ് ഡോക്യുമെൻ്റ് അത് ലൊക്കേറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഒരു വേഡ് ഡോക്യുമെൻ്റ് അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ Class 12 QB August 2020 എന്നുള്ള ഫയലാണത്. ആ ഫയല് ഞാൻ സെലക്ട് ചെയ്തു. അത് സെലക്ട് ചെയ്യുമ്പോൾ ആ ഫയല് നമ്മുടെ ഈ Word2JPG.com എന്നുള്ള വെബ്സൈറ്റിലേക്ക് അപ്ലോഡാവും. ഇത് നമുക്ക് 100% ആകുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 74, 78 ഒക്കെ ആയി. ആ 100 ആവുന്നുണ്ട്. ഇപ്പോൾ 100% ആയി. ഇപ്പോൾ 100% ആയി കഴിഞ്ഞു. ഇനി കാണിക്കുന്നത് കൺവെർട്ടിങ് എന്നാണ്. കൺവെർട്ടിങ് നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വേഡ് ഫയലിനെ ഇപ്പോൾ ഇമേജ് ഫയലാക്കി മാറ്റിക്കഴിഞ്ഞു. ഇനി നമുക്കതിനെ ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൽ ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്. ആ ഡൗൺലോഡ് ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ ആ ഫയൽ ഡൗൺലോഡാവും. ഈ ഡൗൺലോഡ് ആവണത് ഒരു സിപ്പ് ഫയലായിട്ടാണ്. അപ്പോൾ ഈ ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ WinZip അല്ലെങ്കിൽ WinRAR എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉള്ളത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഈ ഫയൽ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഇൻ്റർനെറ്റ് സ്പീഡിനെ ആശ്രയിച്ചാണ് അപ്ലോഡിങ്ങും ഡൗൺലോഡിങ്ങും നടക്കുക. ഇപ്പോൾ ഫയലിപ്പോൾ 252 KB ഡൗൺലോഡ് ആയിട്ടുള്ളൂ. ആകെ 514 KB നമ്മുടെ വേഡ് ഡോക്യുമെൻ്റ് ഇമേജ് ആക്കിക്കഴിഞ്ഞപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ വേഡ് ഡോക്യുമെൻറ്റിന് എത്ര പേജസ് ഉണ്ടോ അത്രയും ഇമേജ് ഫയലായിട്ട് നമുക്ക് കിട്ടും. അതായത് 3 പേജുള്ള വേഡ് ഡോക്യുമെൻ്റ് ആണെങ്കിൽ 3 സെപ്പറേറ്റ് ഇമേജ് കിട്ടും. 4 പേജാണെങ്കിൽ 4 സെപ്പറേറ്റ് ഫയൽ കിട്ടും. അപ്പോൾ നമുക്കിവിടെ ഡൗൺലോഡ് ആയിക്കഴിഞ്ഞു. ഇപ്പോൾ ഡൗൺലോഡ് ആയിക്കഴിഞ്ഞാൽ ആ ഡൗൺലോഡിൻ്റെ അടുത്ത് ഒരു അപ്പ് ആരോ കണ്ടോ, ഒരു ക്യാപ്പ്, ആ ക്യാപ്പിൽ നമ്മളൊന്ന് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ലഭിക്കും. അതിൽ ഷോ ഇൻ ഫോൾഡർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഡൗൺലോഡ് ചെയ്ത ലൊക്കേഷനിലേക്ക് പോകും. അപ്പോൾ അതിൽ ഡൗൺലോഡ് ചെയ്ത ഫയൽ ഹൈലൈറ്റ് ആയിട്ട് കാണിക്കും. ഇപ്പോൾ ഈ സെലക്ട് ചെയ്ത് കാണുന്നതാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത ഫയൽ. ഈ ഫയൽ ഇങ്ങനെ കാണാൻ കാരണം ഞാൻ WinRAR എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേറെ കുറച്ച് ഓപ്ഷൻസ് ലഭിക്കും. അതിൽ Extract to Class 12 QB August 2020 എന്ന് പറഞ്ഞ ഒരു ഫോൾഡറിലേക്ക് എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമ്മൾ ഏത് ഫയലാണ് അപ്ലോഡ് ചെയ്തത് ആ ഫയലിൻ്റെ പേരിലായിരിക്കും അത് കാണിക്കുക. അപ്പോൾ ഞാനിവിടെ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ അവിടെ അത് സെലക്ട് ചെയ്തു. Extract to Class 12 എന്ന് സെലക്ട് ചെയ്തു. അപ്പോൾ അത് എക്സ്ട്രാക്റ്റായി. എക്സ്ട്രാക്റ്റായി കഴിഞ്ഞാൽ അതും ഹൈലൈറ്റ് ആയിട്ടുണ്ടാവും. അതും അതേ സ്ഥലത്ത് തന്നെയായിരിക്കും ലഭിക്കുക. ഡൗൺലോഡ് ചെയ്ത് അതേ ലൊക്കേഷൻ തന്നെ ലഭിക്കും. അപ്പോൾ നമുക്ക് അത് മുകളിലേക്ക് പോയി ഫോൾഡറിൻ്റെ അകത്ത് നമുക്കത് ലൊക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഈ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ആ ഫോൾഡർ ഇവിടെ ലഭിച്ചു. ആ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ Page 1, Page 2, Page 3 അങ്ങനെ 1, 2, 3 എന്ന് പറയുന്ന 3 പേജുകളായിട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻ്റ് 3 പേജുകളും ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഇമേജ് 3 എണ്ണത്തിനെയും കമ്പൈൻ ചെയ്യുക എന്നുള്ളതാണ്. അത് കമ്പൈൻ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് വേറൊരു വെബ്സൈറ്റാണ്. ആ വെബ്സൈറ്റിൻ്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം. JPEG Merge എന്ന് പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. JPEG Merge. JPEG Merge ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കുറേ സൈറ്റ് ലിസ്റ്റാവും. അതിൽ ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്ന സൈറ്റ് FilesMerge.com എന്ന് പറഞ്ഞ സൈറ്റാണ് ഞാൻ ചൂസ് ചെയ്യണത്. അതാണ് കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി. ഇപ്പോൾ FilesMerge.com എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ ലഭിക്കുക. അതിന് താഴേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമുക്ക് നമ്മുടെ ഇമേജസിനെ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. സെലക്ട് ലോക്കൽ ഫയൽ, സെലക്ട് എ ലോക്കൽ ഫയൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഓപ്ഷൻ നമ്മളവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇത് ഓപ്പൺ ആവും. നമ്മുടെ ഡൗൺലോഡ്സിലാണ് നമ്മൾ ഫയല് ഡൗൺലോഡ് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ അവിടെ ഡൗൺലോഡ്സിൽ പോയിട്ട് Class 12 QB നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ 3 ഫയലും കാണും. അപ്പോൾ 3 ഫയലും നമ്മൾ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ
ഓപ്പൺ എന്ന് പറഞ്ഞ ഒരു കീ ഉണ്ട്, ആ കീ പ്രസ് ചെയ്യുക. അപ്പോൾ കീ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത മൂന്ന് ഫയലും ഈ ഫയൽസ് മെർജ് ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റിലേക്ക് അപ്ലോഡാകും. അതാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഒന്നാമത്തെ ഫയൽ അപ്ലോഡായി, രണ്ടാമത്തെ ഫയൽ അപ്ലോഡായി, മൂന്നാമത്തെ ഫയലും അപ്ലോഡായി. അപ്പം മൂന്ന് ഫയലും അപ്ലോഡായി. അപ്പോൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അപ്ലോഡ് ചെയ്ത ഫയൽ 1, 2, 3 എന്ന് പറഞ്ഞ ഓർഡർ കാണിക്കും. അപ്പോൾ ഈ ഓർഡർ ചെക്ക് ചെയ്യുമ്പോൾ ഒന്നാമത്തെ ശരിയാണ്, 3, പിന്നെ 2. അപ്പോൾ 3, 2 പേജ് മാറിയാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് സോർട്ട് ചെയ്യാനായിട്ട് അപ്പ് ഡൗൺ എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് നമ്മൾ നമ്മുടെ ഡോക്യുമെൻറ്റ് ഫയലിൻ്റെ പേജുകൾ കറക്റ്റ് ഓർഡറിലാക്കാം. അപ്പോൾ ഞാനിപ്പോൾ 1, 2, 3 എന്നുള്ള ഓർഡറിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഓർഡർ 1, 2, 3 എന്നുള്ള കറക്റ്റ് ഓർഡറായി. ഓർഡറായി കഴിഞ്ഞു എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ മെർജ് എന്നുള്ള ബട്ടൺ ഉണ്ട് താഴെയായിട്ട്, ആ മെർജ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനത് പ്രസ് ചെയ്യാൻ പോവാണ്. മെർജ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്തു. മെർജ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണിക്കുക കൺവെർട്ടിംഗ് എന്ന് പറഞ്ഞാണ് കാണിക്കുക. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊടുത്ത 3 JPG ഫയലും ഇപ്പോൾ ഒറ്റ JPG ഫയലിലേക്ക് കൺവെർട്ട് ആവും. അതിനുശേഷം ക്ലിക്ക് ടു ഡൗൺലോഡ് ഇറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫയൽ നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് ഡൗൺലോഡായി വരുന്നതാണ്. മെർജ് ഫ്രം OFOCT.JPG എന്ന് പറഞ്ഞ പേരിലാണ് ആ ഫയൽ ഇപ്പോൾ നമുക്ക് ഡൗൺലോഡായി കിട്ടുക. ഈ ഡൗൺലോഡും നമ്മുടെ ഇൻ്റർനെറ്റ് സ്പീഡിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ നമുക്കത് ഡൗൺലോഡ് ആവണമെന്ന് വെയിറ്റ് ചെയ്യാം. ഡൗൺലോഡ് ആയി കഴിഞ്ഞു. ഡൗൺലോഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്യാപ് ബട്ടണിൽ ഒന്നും കൂടിയും പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കുറച്ച് ഓപ്ഷൻസ് നേരത്തെ ലഭിച്ച പോലെ തന്നെ ലഭിക്കും. നമുക്കിത് ഡൗൺലോഡ് കഴിയുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഡൗൺലോഡ് കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മുടെ ആ ക്യാപ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഷോ ഇൻ ഫോൾഡർ എന്നുള്ള ഓപ്ഷൻ ലഭിക്കും. ആ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ ഹൈലൈറ്റ് ആയിട്ട് കാണിക്കും. ഈ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ. ഇനി ആ ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ 3 പേജും ഓർഡറിലായിട്ട് ഇങ്ങനെ ഒറ്റ ഫയലായിട്ട് ലഭിക്കുന്നതായിട്ട് കാണാം. ഇനി നമുക്ക് ഇതിനൊന്ന് സൂം ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് സൂം ചെയ്യുമ്പോൾ ഈ ഫയലിൻ്റെ യാതൊരു ക്വാളിറ്റിയും കുറവില്ലാതെ തന്നെ, ഒരു ക്വാളിറ്റിയും ലോസ് ചെയ്യാതെ തന്നെ നമുക്ക് അതിനെ ഒറ്റ JPG ഫയലാക്കി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പേജ് 1, ഇതാണ് നമ്മുടെ പേജ് 2, ഇതാണ് നമ്മുടെ പേജ് 3. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്വാളിറ്റികളൊന്നും കുറയുന്നതല്ല. ഇങ്ങനെ നമുക്ക് നമ്മുടെ വേർഡ് ഡോക്യുമെൻറ്റിനെ ഒറ്റ സിംഗിൾ JPG ഫയലിലേക്ക് കൺവെർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വേർഡ് ഡോക്യുമെൻറ്റ് JPG ഫയലിലേക്ക് കൺവെർട്ട് ചെയ്യാനായിട്ട് ആവശ്യമുള്ള രണ്ട് വെബ്സൈറ്റുകളാണ് ഞാൻ ഒന്നുകൂടി പറയാം. filesmerge.com എന്നുള്ള വെബ്സൈറ്റ്, അത് നമുക്ക് JPGകളെ മെർജ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. മെർജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒറ്റ ഫയലാക്കി മാറ്റാൻ സഹായിക്കുന്നു. അടുത്തതാണ് word2jpg.com. word2jpg.com എന്ന് പറയുന്നത് നമുക്ക് വേർഡ് ഫയൽസിനെ JPGയിലേക്ക് മാറ്റാൻ സഹായിക്കുന്നു. എത്ര പേജ് ഉണ്ടോ അത്രയും JPG ഫയൽസിലേക്ക് കൺവെർട്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ രണ്ട് വെബ്സൈറ്റുകളുടെ സഹായത്തോടു കൂടി നമുക്ക് വേർഡ് ഡോക്യുമെൻറ്റ് ഒറ്റ JPG ഫയലാക്കി മാറ്റാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.